السلام عليكم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن تنصروا الله ينصركم ويثبت أقدامكم. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആ ഫേനൊന്നും അങ്ങോട്ടെട്ടത്തിരിക്കണം എണ്ണയിവാക്കി തുടങ്ങല്ലേ. ബഹുമാനമുള്ള സയ്യിദവർഗൾ, മറ്റ് നേതാക്കൾ, പ്രിയമുള്ള സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മുടെ സ്ഥാപനം ഓരോ വർഷം കഴിയുമ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്യുന്ന വലിയൊരു നിഅമത്തും ഒരു തൗഫീഖുമാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും, യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമ. അള്ളാഹുവിൻ്റെ ദീനെ നിങ്ങൾ സ്നേഹിച്ച് സഹായിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹു തആല സഹായിക്കും. ആരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതൊക്കെ അള്ളാഹു തആല തട്ടി മാറ്റി നമ്മുടെ കാല് അള്ളാഹു സുബ്ഹാനഹു തആല ഉറപ്പിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ സഹായിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ സ്ഥാപനം. നിങ്ങളൊക്കെ സ്ഥാപനത്തിനെ സഹായിക്കണം. വിജ്ഞാനമാണല്ലോ ഇവിടെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ആളുകൾക്കും പകർന്നു കൊടുക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ ജീവനാണെന്ന് നമുക്കറിയാം. ആ ജീവൻ ഇവിടെ നിലനിർത്താനാണ് നമ്മുടെ ഈ സ്ഥാപനം. ഇൽമില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ ദീൻ ഉണ്ടാകില്ല. മഹാനായ അഷ്റഫുൽ ഖലഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് ആദ്യമായി ചെയ്തത് യത്രു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആൻ ആളുകളുടെ മുമ്പിൽ വായിച്ചു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ ഇവിടെ ആരും മുസ്ലിമുകളില്ല. ഒറ്റപ്പെട്ട ചില മുവഹിദീങ്ങൾ നേരത്തെ ഉണ്ട്. സയ്യിദ് ബിനു അംർ ബിൻ നുഫൈലിനെ പോലത്തെ തൗഹീദിന്റെ ആളുകൾ നേരത്തെ ഉണ്ട്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷമാണ് ഉണ്ടായത്.
നിരവധി ബിംബങ്ങളെ വെച്ച് പൂജിക്കുന്ന ആളുകളോട് അദ്ദേഹം ചോദിച്ചു, അറബ്ബൻ വാഹിദൻ അം അൽ ഫറബ്ബി അദീനു ഇദ തഖസ്സമത്തിൽ ഉമൂറോ, ഞാൻ ഒരു റബ്ബിൽ വിശ്വസിക്കണോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആയിരം റബ്ബുകളിൽ വിശ്വസിക്കണോ? ആയിരം റബ്ബിൽ വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല, രണ്ട് റബ്ബിൽ വിശ്വസിക്കാനും കഴിയില്ല. കാരണം രണ്ട് റബ്ബുണ്ടെങ്കിൽ, രണ്ട് ഇലാഹുണ്ടെങ്കിൽ രണ്ടാൾക്ക് രണ്ടഭിപ്രായമല്ല ഉണ്ടാകുക. അപ്പോ ദീൻ ഇവിടെ പിളർന്നു പോകും. ഈ രണ്ട് അഭിപ്രായം ഞാൻ സ്വീകരിക്കാൻ തയ്യാറായ, അതുകൊണ്ട് ഞാൻ അതിന് സന്നദ്ധനല്ല, ഒരൊറ്റ ഇലാഹിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു നാലഞ്ച് പേര് വേറെയും തൗഹീദിന്റെ ആളുകൾ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വന്നതോടുകൂടിയാണ് ഇസ്ലാമതത്തിന്റെ പ്രചരണവും പ്രവർത്തനവും ഉണ്ടായത്. അതിന് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി ചെയ്തത് അവർക്ക് ഖുർആൻ വായിച്ചു കൊടുക്കുകയാണ്. പത്താൾ കൂടുന്നൊരു സദസ് ഇതുപോലെ ഖുർആൻ വായിച്ചു കൊടുക്കും. 20 ആളുണ്ടാകുന്നൊരു സദസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഖുർആൻ ഓതിക്കൊടുക്കും. അങ്ങനെ സംഘം സംഘങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ വായിച്ചു കൊടുത്ത് അല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹദീസും അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്തതാണ് ഈ പരിശുദ്ധ ഇസ്ലാം. ആരെയും തല വെട്ടിയിട്ടോ കാലിൽ വെട്ടിയിട്ടോ ഉണ്ടാക്കിയത് അല്ല. ഖുർആൻ പഠിപ്പിച്ചു, ഹദീസും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. കത്തബയ്യന റുസ്ദു മിനൽ ഗയ്യി എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അസത്യം ജനങ്ങൾ ഒഴിവാക്കി, ആ സത്യത്തിന്റെ പിന്നിൽ അടിയുറച്ചു തന്നതാ. അതുകൊണ്ട് ഇൽമാണ്, വിജ്ഞാനമാണ് നമ്മുടെ മൂലധനം. ആ ഇൽമിന്റെ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കുന്നവനാണ്. ലോകത്ത് നമ്മളെ അള്ളാഹു സ്നേഹിച്ചതുപോലെ, അള്ളാഹു സഹായിക്കുന്നതുപോലെ ഒരാളും നമ്മളെ സഹായിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യൂല. നമ്മളേറ്റവും സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബായ അള്ളാഹുവാണ്. നോക്കി നിങ്ങൾ അള്ളാഹു തല പറഞ്ഞൊരു വാക്ക്, ഒലക്കത് കറന്ന ബനി ആദം, ആദമിന്റെ മക്കളെ ഞാൻ സ്നേഹിച്ചു എന്നല്ല അള്ളാഹു പറഞ്ഞത്, ആദമിന്റെ സന്താനങ്ങൾക്ക് ഞാൻ കൃപ ചെയ്യുന്നുവെന്നും അല്ല, ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചു. നമ്മളെ ആദരിച്ച അള്ളാഹുവാ നമ്മുടെ അള്ളാഹു. നിങ്ങൾ ആലോചിച്ചോ, എവിടെയോ കാക്ക തൂറുന്ന വീട് കെട്ടി മഴ കൊള്ളാതെ സംരക്ഷിക്കുന്ന വിഗ്രഹങ്ങളല്ല, പൂജാവസ്തുക്കളല്ല, അതിനെന്തറിയാ? ഒന്നും അറിയില്ല. ഇപ്പൊ പശു പാല് തരുന്നത് കൊണ്ട് പശുവിനെ പൂജിക്കണമെന്നാ ചിലരുടെ അഭിപ്രായം. എന്നാൽ ആ പാലുണ്ടാകുന്നത് പശുവിന് തീറ്റ കൊടുത്തിട്ടല്ലേ? അപ്പൊ തീറ്റ കൊടുത്തവരെ അതിന് മുമ്പ് ആരാധിക്കണം. തീറ്റ കൊടുക്കുന്നത് ഇവിടുത്തെ രാമനും ഇവിടുത്തെ കുഞ്ഞിരായനും ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികളാണ് പശുക്കൾക്ക് പുല്ലരിഞ്ഞു കൊണ്ടുവന്ന് തീറ്റ കൊടുക്കുക. അപ്പൊ ആ പാല് തന്ന പശുവിനെ ആരാധിക്കണമെങ്കിൽ പാലുൽപാദിപ്പിക്കുന്ന തീറ്റ തന്ന രാമനെയാണ് ആദ്യം ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞിരായന, അല്ലെങ്കിൽ മൂസന. നമ്മൾ ആരാധിക്കാറില്ല. നമ്മൾ ആരാധിക്കുന്ന ഈ പശുവിനെ സൃഷ്ടിച്ച, മനുഷ്യന്മാരെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല. എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ നമ്മൾ ആരാധിക്കുന്നത്? ഖലഖലക്കും മാ ഫിൽ അർദി ജമീആ, ഈ വസ്തുക്കളെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ച് നമുക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ചതോ? ഒരു പാൽ മാത്രമല്ല, അത് തീറ്റ കൊടുത്തിട്ടാണ് പാലുണ്ടാകുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത്, നമുക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും, നമ്മൾ തേങ്ങ പറിക്കുന്ന തെങ്ങ്, നോമ്പു തുറക്കുമ്പോൾ ഭക്ഷിക്കുന്ന കപ്പ,
മാർക്കറ്റ് പോയി വാങ്ങിക്കൊണ്ടുവരുന്ന മത്തി, ഇതൊക്കെ ആര് സൃഷ്ടിച്ചതാ? സമുദ്രത്തിന്റെ ആയിൽ കാണുന്ന ഈ മത്സ്യങ്ങൾ നമ്മളാണോ സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണോ സൃഷ്ടിക്കുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ നേതാവാണോ സൃഷ്ടിക്കുന്നത്? ആരെങ്കിലും പറയോ ആ ജാതി വിഡ്ഢിത്തം? അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. നമ്മളെ കഥ അറിയുന്ന പോലുമില്ല. ആ മത്സ്യം ആ സമുദ്രത്തിൽ നിന്ന് അള്ളാഹു വളർത്തി, അള്ളാഹു അതിന് ഭക്ഷണം നൽകി. അത് പിടിക്കാൻ പാകമായപ്പോ ആളുകൾ പിടിച്ചു, മാർക്കറ്റിൽ നിന്ന് വിൽപ്പന നടത്തി, നമ്മുടെ അടുത്ത അങ്ങാടിയിലെത്തി. നമ്മൾ 50 രൂപ എടുത്ത് മത്തി വാങ്ങുന്നു 10 എണ്ണം. നോക്കരിങ്ങളും, ഇത് അള്ളാഹു നമുക്ക് തന്നതാണ്. അള്ളാഹു അതിനെ പഠിച്ചില്ലെങ്കിൽ എവിടുന്ന് കിട്ടും പ്രിയപ്പെട്ടവരെ ഈ മത്സ്യം? അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ എവിടുന്ന് കിട്ടും ഈ ധാന്യം? നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. അള്ളാഹു പറഞ്ഞു, ഖലഖലക്കും മാഫിൽ അർദ് ജമീഅ, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. ഒരെണ്ണം പോലും അള്ളാഹു തലക്ക് ആവശ്യമില്ല. തന്നെ കണക്കില് മത്സ്യങ്ങളെ ഈ സമുദ്രത്തില് നമ്മുടെ ഒരു പ്രവർത്തനവും ഇല്ലാതെ, നമ്മുടെ ഒരു പങ്കും ഇല്ലാതെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? ഒരെണ്ണം അള്ളാഹുവിന് വേണ്ട, അത് മുഴുവനും അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. നമ്മൾ ആ അള്ളാഹുവിനെ മറക്കരുത്. ഞാനതാ പറഞ്ഞു, ഇതുപോലെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആരാണ് ഈ ലോകത്തുള്ളത്? ഈ രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ് ഇവിടെ? റബ്ബ് മാത്രമാണ്. സഹായം അള്ളാഹുവിൻ്റെതാ, അവൻ സഹായിക്കണം. ഇപ്പൊ ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കതിന് സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയതാണ്. സഹായിക്കണമെന്ന മനസ്സ് അള്ളാഹു തല കൊടുത്തതാണ്. ഇല്ലെങ്കിൽ നമ്മളെ സഹായിക്കുക മനുഷ്യൻ? എത്ര മുതലാളിമാര് ദുനിയാവിലുണ്ട്, അവരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അതിനൊക്കെ അവർക്ക് അള്ളാഹു അവസരം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ആ മനസ്സ്ഥിതി അള്ളാഹു അവർക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അവർ തരുന്നില്ല. പലർക്കും അള്ളാഹു നൽകി ആ മനസ്ഥിതി, അതുകൊണ്ട് അള്ളാഹു നമുക്ക് അവരെ നമുക്ക് തന്നു. നിങ്ങൾ ചിന്തിച്ചോ, ഇതിൻ്റെ ഒക്കെ പിന്നിൽ അൽ മുൻഇമുൽ ഹഖീഖി, മാ ബൈദായി പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ നമ്മൾ പഠിക്കണം, ആ അള്ളാഹുവിനെ നമ്മൾ അറിയണം. ആ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. പ്രവലാ മാസം കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. നോക്ക് നിങ്ങൾ അള്ളാഹു തആലാന്റെ ഒരു സ്നേഹം. റമദാൻ മാസത്തിലൊക്കെ നമ്മൾ പട്ടിണി കിടന്നു, ഇച്ചിരി പ്രയാസം സഹിച്ചു. പക്ഷേ ഇന്നമഅൽ ഉസ്രി യുസ്രാ, പരലോകത്തല്ല, ആ അനുഭവിച്ച പ്രയാസങ്ങൾക്കൊരു സന്തോഷം അള്ളാഹു ഇവിടെ തന്നെ നൽകുകയാണ്. 30 ദിവസം നോമ്പ് നോറ്റ മുഅ്മിനീങ്ങൾ, പിറ്റേന്ന് പെരുന്നാൾ. നോക്ക് നിങ്ങൾ അള്ളാഹു തആലാന്റെ പ്രവർത്തനം. 30 ദിവസം പട്ടിണി കിടന്ന ആളുകളാണ്, ദാഹിച്ച് വലഞ്ഞ മനുഷ്യന്മാരാണ്. അവർക്ക് പിറ്റേന്ന് തന്നെ അള്ളാഹു തആല സന്തോഷം നൽകി. പെരുന്നാൾ നല്ല ഭക്ഷണത്തിന്റെയും നല്ല വസ്ത്രത്തിന്റെയും ദിവസം. കൈവുള്ളവർ നല്ല ഭക്ഷണം കഴിക്കും പെരുന്നാളിലാണ്, അത് നിർബന്ധമാണ്. നോമ്പ് വെക്കാൻ പാടില്ല പെരുന്നാൾ. കൈവില്ലാത്ത ആളുകൾക്ക്, കൈവുള്ള ആളുകൾ ഫിത്ർ സക്കാത്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് അരി നമുക്ക് ലഭിച്ചു പാവപ്പെട്ട ആളുകൾ, അവർക്കും പെരുന്നാൾ ആഘോഷിക്കാം. അപ്പൊ ഇന്ന പ്രയാസത്തിന്റെ തൊട്ടുപുറകിൽ സന്തോഷമാണ് അള്ളാഹു തആല നൽകുന്നത്. അതുവല്ല ഇലാഹ ഇല്ലല്ലാഹ്.
اللهم صل وسلم على رسول الله. لا حول ولا قوة إلا بالله العلي العظيم. إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. الله أكبر الله أكبر. لا إله إلا الله الله أكبر. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചാൽ അവരെ അള്ളാഹു സഹായിക്കും, ഉറപ്പാണ്. ഈ ലോകത്തും സഹായിക്കും, പരലോകത്തും സഹായിക്കും. നിങ്ങൾ ചിന്തിച്ചോ, ബഹുമാനപ്പെട്ട സയ്യിദന ബിലാൽ റളിയല്ലാഹു തആല പരിശുദ്ധ ദീനിനു വേണ്ടി ഏറെ ത്യാഗം വരിച്ച, പീഡനങ്ങൾ അനുഭവിച്ച വലിയൊരു മഹാനന്മാർ. നമ്മളൊന്നും അത്ര പ്രയാസം സഹിച്ചിട്ടില്ല. നമ്മൾ ആരോ വിരിച്ച പായയിൽ കിടന്നുറങ്ങിയേ ഉള്ളൂ. ഈ ദീനിനെ ഇവിടെ നട്ടു വളർത്തുന്നതിൽ ഭാഗവാക്കായ മഹാനാണ് ഈ ബിലാൽ റളിയല്ലാഹു തആല. അദ്ദേഹം നമ്മളെപ്പോലൊരു സ്വതന്ത്രനല്ല. സ്വതന്ത്രന്മാരാണെങ്കിൽ അവരിഷ്ടത്തിന് അവർക്ക് ജീവിക്കാം. ഒരാളെ കുത്തകയില്ല, വേറൊത്തിന്റെ മുനാശയില്ല, അടിമ അങ്ങനെയല്ല. സയ്യിദിനെ പൂർണ്ണമായി വൈപ്പറഞ്ഞു. ഉമയ്യത്തിന്റെ ഒരു അടിമയായിരുന്നു ഈ ബിലാൽ റളിയല്ലാഹു തആല. എമ്പകളും പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല വാളുകളും, ഞാൻ അത് ഇപ്പൊ വിശദീകരിക്കല്ല, പക്ഷെ അതിന്റെ ഫലമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ പീഡനങ്ങൾ അയാൾ അനുഭവിച്ചു, പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ. പക്ഷേ യജമാനനാകുന്ന ഉമയ്യത്തിനോട് ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹു തആലയിൽ വിശ്വസിച്ചു, പക്ഷെ ആ വിശ്വാസം പിന്തിരിയണമെന്നാണ് ഈ ഉമയ്യത്തിന്റെ നിർദ്ദേശം ബിലാലിനോട്. ബിലാലും എല്ലാം എല്ലാം പറഞ്ഞു നോക്കി, എന്നെ നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റേണ്ടതില്ല, ഞാൻ നിങ്ങളൊരടിമയാണ്. എന്താണോ ആവശ്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത്, കൈവിന്റെ പരമാവധി 100% ഞാനത് സ്വീകരിക്കും, ഞാനത് ചെയ്യും. ഒരടിമ എന്ന രീതിയിൽ, ഒരടിമ ഒരു സയ്യിദിന് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എന്റെ മനസ്സിലുള്ള വിശ്വാസത്തിന് നിങ്ങൾ ചോദ്യം ചെയ്യരുത്, അത് നിങ്ങൾ നിൽക്കരുത്. വളരെ വേദനയോടെ ബിലാല് ആ ഉമയ്യത്തെന്ന ആ യജമാനനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അയാളത് സ്വീകരിച്ചില്ല. അയാൾ ആ ബിലാലിനെ മർദ്ദിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ മർദ്ദനം കൂടിയപ്പോ അവരൊക്കെ ചിന്തിച്ചു, ബിലാൽ ഈ മർദ്ദനത്തിന്റെ കാരണം കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുമെന്ന്. പക്ഷേ ബിലാൽ പറഞ്ഞു, അങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട, എന്നെ മർദ്ദിച്ച് മതം വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കണ്ട. മർദ്ദനമല്ല, പീഡനമല്ല, കൊന്നാലും ഞാൻ എന്റെ അള്ളാഹുവിനെ കൈവിടുകയില്ല. ആ അള്ളാഹുവിന്റെ ദീൻ ഞാൻ തിരസിക്കുകയില്ല. ആ അള്ളാഹുവിന്റെ മതത്തൊന്ന് ഞാൻ പിന്തിരുകയില്ല. അതാണ് ഇൻതൻസുറുല്ലാഹ, ഞാൻ അള്ളാഹുവിന്റെ കൂടെയായിരിക്കും. നിങ്ങളൊക്കെ 100 ഇലാഹികളെ പൂജിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നത്. പലരുടെയും ആജ്ഞ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ ആജ്ഞ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ കൈവടിയുന്ന പ്രശ്നമില്ലെന്ന് സയ്യിദന ബിലാൽ വളരെ ഉച്ചത്തിൽ ആ ശത്രുക്കളെ മുമ്പിൽ നോക്കി പറഞ്ഞു. നമ്മൾക്ക് എന്ത് പ്രയാസം സഹിച്ചത്,
നമ്മളൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളെ സഹിക്കേണ്ടി വരുന്നുള്ളൂ. പള്ളി നിർമ്മിക്കുമ്പോ അതിന്റെ കടലാസ് കിട്ടാൻ ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. 10 ദിവസം കൊണ്ട് കിട്ടുന്നത് 2 മാസം വന്നു എന്ന് വരും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയാസമല്ലാതെ നമുക്കെന്ത് പ്രയാസമാണ്? ബിലാലിന് കൊലയാണ്, കൊലവിളിയാണ് മുമ്പിലുള്ളത്. കൊല്ലാൻ അവർക്ക് കഴിയും. ആ ബിലാലിനെ ഉമയ്യത്ത് അന്ന് കൊന്നിരുന്നെങ്കിൽ ബിലാലിനെ സഹായിക്കാൻ ഒരാൾക്കും കഴിയില്ല. ആ ചുറ്റുപാട് അതാണ്. ഉമയ്യത്തിനെ തടഞ്ഞു നിൽക്കാനും കഴിയില്ല. അയാൾ മരിക്കില്ലേ? അങ്ങനെ എത്ര ആളവർ കൊന്നിട്ടുണ്ട്, പക്ഷേ ബിലാലിനെ കൊന്നിട്ടില്ല. കൊല്ലാൽ മാത്രമുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തിനാണ് ബിലാലിനെ ഈ മർദ്ദനങ്ങൾ ചെയ്തത്? ആ കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് മഹാനായ ബിലാൽ റളിയല്ലാഹു തആലാനു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഇതായിരുന്നു തെറ്റ്. ഇതിനെ ബിലാലിനെ കൊല്ലാൻ ശ്രമിച്ചത്, മർദ്ദിച്ചത്, അക്രമിച്ചത്, പക്ഷേ സഹായിച്ചു അല്ലാഹു തആല ബിലാലിനെ. അള്ളാഹുവിന്റെ സഹായം ബിലാലിന് ലഭിച്ചോ? സോറു സഹാബിൽ വളരെ നീണ്ടൊരു ചരിത്രമാണ്. ഞാൻ അതിൻ്റെ ഒറ്റ വാക്ക് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ബിലാലിനെ അള്ളാഹു തആല സഹായിച്ചത് നമുക്ക് നിങ്ങൾ മക്കം ഫത്ഹിന്റെ കാലഘട്ടം ഏതാനും വർഷം കഴിഞ്ഞിട്ടേ. ഈ മർദ്ദനങ്ങൾ തുടർന്നതിന് ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. ശരിയാണ്, മക്കം ഫത്ഹ്. ആ മക്കം ഫത്ഹ് ആയപ്പോ ആ ആ കാലഘട്ടത്തിൽ, അത് റമദാൻ മാസത്തിലാണ്, റസൂലുള്ളാഹി ഈ ബിലാലും അടക്കമുള്ള സ്വഹാബിമാർ മുഴുവനും കഅബാലയത്തിന്റെ പരിസരത്ത് തടിച്ചുകൂടി, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഒരുമിച്ചുകൂടി. ഉച്ച സമയമായി, ളോഹറിന്റെ ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. ആ മക്കയിൽ ഒരുമിച്ചുകൂടി ആ സ്വഹാബിമാർ മുഴുവനും നിസ്കാരത്തിന്റെ ടൈമായതുകൊണ്ട് നിസ്കാരത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കഅബാലയത്തിന്റെ അരികത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുക. മുഴുവൻ സഹായിമാർ, അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ വിളി, യാ ബിലാൽ, ഓ ബിലാലേ. ആ ബിലാല് ആ ശബ്ദം റസൂലിന്റെ വിളി കേട്ടു. തിങ്ങിക്കൂടിയ ആയിരക്കണക്കായ ആളുകൾ അപ്പുറത്താണ്, പുറകിലാണ്, പിന്നിലാണ് ബിലാലുള്ളത്. സുൽത്താന്റെ വിളി കേട്ടപ്പോ ബിലാല് മെല്ലെ മെല്ലെ ആ ജനങ്ങളൊക്കെ തിക്കി തിക്കി മാറ്റി റസൂലിന്റെ മുമ്പിലെത്തി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ലബ്ബൈക്ക യാ റസൂലുള്ളാ, എന്താണ് കാര്യം നബി, എന്തിനാണ് അവിടെ നിന്നെ വിളിച്ചത്? സാധാരണ റസൂലെ വിളിക്കാറുള്ളത് ബാങ്കിന്റെ സമയമാകുമ്പോൾ ഒന്നുകിൽ ബാങ്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ റസൂലാക്ക് ഒതു കൊടുക്കാൻ വെള്ളം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കാൻ, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആ സാധാരണ റസൂലെ വിളിക്കാറുള്ളത്. ബിലാൽ ചോദിച്ചു, ലബ്ബൈക്ക യാ റസൂലുള്ളാ, എന്താ കാര്യം നബി? അല്ലാഹു റസൂലൊന്നും അതൊന്നുമല്ല, നീ കഅബാലത്തിന്റെ മുകളിൽ കയറണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഅബ, അതിന്റെ മുകളിൽ കയറാൻ ഒരു മനുഷ്യന് പ്രയാസമാണ്. പക്ഷേ ബിലാല് ഒരടിമയായിരുന്നതുകൊണ്ട് അദ്ദേഹം മലകളും കുന്നുകളും ഒക്കെ കയറി പരിചയമുള്ള ആളായതുകൊണ്ട്, മരത്തിന്റെ മുകളിൽ കയറി ശീലമുള്ള വ്യക്തി ആയതുകൊണ്ട് കഅബത്തിന്റെ മുകളിൽ കയറാൻ അയാൾക്ക് പ്രയാസം ഉണ്ടായില്ല. ആഴ് വണ്ടി കയറി കഅബത്തിന്റെ മുകളിലെത്തിയ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാൽ, ഈ സ്ഥലത്ത് വെച്ചല്ലേ ഉമയ്യത്ത് നിന്നെ മർദ്ദിച്ചത്? ആ ഉമയ്യത്തിന്റെ ആളുകൾ നിന്നെ ആക്രമിച്ചത്? ഉമയ്യത്തിന്റെ കുട്ടികൾ നിന്റെ കഴുത്തിൽ കയറി കെട്ടി നിന്നെ വലിച്ചത്? ഈ പാറക്കട്ടി ഈ പാറക്ക് തട്ടിയിട്ടല്ലേ നിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചത്? ബിലാൽ പറഞ്ഞു, നാം യാ റസൂൽ, അതേ നബിയെ. എന്നാൽ ആ കഅബത്തിന്റെ മുകളിൽ കയറിയ ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കൊടുക്ക് വാങ്ങ്, ആരുണ്ട് അക്രമിക്കാന്ന് കാണാലോ, ആരുണ്ട് പിടിച്ചു മാറ്റാനെന്ന് കാണാലോ, കഅബത്തിന്റെ മുകളിൽ കയറി കൊടുക്ക് വാങ്ങ്. നിങ്ങൾ ആലോചിച്ചോ, ഒരു അല്ലാഹു അക്ബർ പറഞ്ഞതിന്റെ പേരിൽ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള ചൊല്ലിയതിന്റെ പേരിൽ നിരന്തരം മർദ്ദനങ്ങളേറ്റ ബിലാൽ പിടിച്ചു നിന്നപ്പോ ആ വിശ്വാസത്തിൽ അല്പം പോലും വ്യതിചലിക്കാതെ പടച്ചതമ്പുരാനെ സ്നേഹിച്ചപ്പോ
ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല കൊടുത്ത പവറാണ് കഅബത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഉച്ചത്തിൽ ബാങ്ക് കൊടുത്തു ബിലാൽ. ബിലാല് അന്താ സൗത്തൻ, വലിയ ശബ്ദമുള്ള ആളാ. ബിലാല് ബാങ്ക് കൊടുത്താൽ ശബ്ദിച്ചാൽ 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കുമെന്നാണ് ചരിത്രം. നമ്മളൊക്കെ ശബ്ദിച്ചാൽ ഇത്ര കേൾക്കും, പക്ഷെ ബിലാലിന്റെ ശബ്ദം അത്രയും ഉയരത്തുള്ള ശബ്ദം. അതുകൊണ്ടാണ് ബിലാലിന്റെ ബാങ്ക് കൊടുക്കാൻ അള്ളാഹു റസൂൽ ഏൽപ്പിച്ചതും. അപ്പൊ ആ ബാങ്കിന്റെ ശബ്ദം ആ ഹറമു മുഴുവനും മുഴച്ചു നിന്നു. നിങ്ങൾ ആലോചിച്ചതോ, കഅബത്തിന്റെ മുകളിൽ കയറി ബാങ്കും കൊടുത്തപ്പോ ഹറമും മക്കയും ഒന്നായിട്ട് ആ ബാങ്ക് ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു കുട്ടിക്കും എതിർപ്പില്ല. ഉമയ്യത്ത് നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും മോന്റെ കുടുംബക്കാരും മക്കളും പാർട്ടിക്കാരുണ്ട്, അവര് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അബൂജഹന്റെ വീട് തൊട്ടടുത്താണ് അവിടെ, കഅബത്തിന്റെ അരിയത്ത്. മസ്ജിദുൽ ഹറാമിന്റെ തൊട്ട് ചേർന്നിട്ടാണ് കഅബത്ത് ഈ അബൂജഹന്റെ വീടുള്ളത്. ആ വീട്ടിലേക്ക് ഈ ബിലാലിന്റെ ആ ശബ്ദം കേട്ടു. അബൂജഹന്റെ മൂത്ത മകളുണ്ട്, ജുവൈരിയ എന്നാണ് ആ പെൺകുട്ടിന്റെ പേര്. ആ സ്ത്രീ പറഞ്ഞു, അകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ കേൾക്കുന്ന ശബ്ദം നമ്മുടെ പഴയ ബിലാലിന്റെ ശബ്ദമാണല്ലോ. ശബ്ദം കേട്ടാൽ ചിലക്ക് പരിചയം ഉണ്ടാകല്ലോ, ആ ശബ്ദം ബിലാലിന്റെ ശബ്ദമാണല്ലോ. മുറ്റത്തിറങ്ങി നോക്കുമ്പോ കഅബത്തിന്റെ മുകളിലേക്ക് കണ്ണു തുറച്ചപ്പോ മഹാനായ സയ്യിദന ബിലാൽ രണ്ട് കാതിലും കൈയിട്ട് വിരലിട്ട് ബാങ്ക് കൊടുക്കുകയാണ്. അവ നോക്കി, നിങ്ങൾ നേരത്തെ ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ പേര് മർദ്ദിച്ച ഒരു കൗമിന്റെ മൂക്കിന്റെ മുന്നിൽ വെച്ച് അവര് കേൾക്കത്തക്ക രീതിയിൽ ആ കഅബത്തിന്റെ മുകളിൽ കയറി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കാനും ഒരു കുട്ടിക്കും എതിർപ്പില്ലാതെ. ഇബ്നു സാക്കിദ് പറഞ്ഞു, കഅബത്തിന്റെ മുകളിന്ന് ബാങ്ക് കൊടുത്തത് ബിലാലല്ലാതെ ചരിത്രത്തിൽ വേറെ കളെ കാണാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹുവിന്റെ ദീനെ നമ്മൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ, അള്ളാഹു തആലനെ നമ്മൾ മഹബ്ബത്ത് വെച്ചാൽ, ആ അള്ളാഹു നമ്മളെ സഹായിക്കും. ചിലപ്പോൾ കുറഞ്ഞ കാലം വേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ സഹായം ഉറപ്പാണ് പ്രിയപ്പെട്ട ഉമ്മിനികളെ. അതുകൊണ്ട് ഞാൻ ഉറപ്പെടുത്തുന്നത് നമ്മൾ അള്ളാഹുവിന്റെ ദീനു വേണ്ടി പ്രവർത്തിക്കണം. യഥാർത്ഥ മൗമിൻ, ഒരു പരിപൂർണ വിശ്വാസിന്റെ അടയാളം അള്ളാഹുവിന്റെ സൂല് വിവരിച്ചപ്പോ ആരാണ് പരിപൂർണ മൗമിൻ? ഈമാന്റെ മാധുര്യം ലഭിച്ചവർ ആരാ? അള്ളാഹുവിന്റെ റസൂൽ ആണ്. ഒന്ന്, ഹുബ്ബുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടുള്ള സ്നേഹം ആ മനുഷ്യന്റെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അവന്റെ ഹൃദയത്തിൽ ഉണ്ട്. അതാണ് മൂന്നിൽ ഒന്ന്. വെറും രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ അള്ളാഹുവിനുള്ള സ്നേഹം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനു വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്. ആറമ്പുള്ള സ്നേഹം എന്ന് വിളിച്ചു പറയുന്നത് നമ്മൾ നിശ്ചയിച്ചൊരു മനുഷ്യനാണെങ്കിലും അത് അള്ളാഹുവിന്റെ വിളിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിളിക്കാൻ കൽപ്പിച്ചതാ ബാങ്ക് അല്ലേ? അവന്റെ നിർദ്ദേശമല്ലേ ബാങ്ക് കൊടുക്കാൻ? അപ്പൊ ആ ബാങ്കിന് നമ്മൾ ഉത്തരം ചെയ്ത് പള്ളിയിലെത്തുന്നത് അള്ളാഹുവിനുള്ള സ്നേഹമാണ്. ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച നമ്മൾ റമദാൻ മാസത്തിൽ ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെച്ചത് അള്ളാഹുവിനുള്ള സ്നേഹം കൊണ്ടാണ്. പെരുന്നാളസ്കാരവും തക്ബീറും ചൊല്ലിയത് അള്ളാഹുവിനുള്ള സ്നേഹം കൊണ്ടാണ്. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, അവർ കാശ് കൊടുക്കുന്നത് അള്ളാഹുവിനുള്ള സ്നേഹം കൊണ്ടാണ്. ആ റഹ്മാനായ റബ്ബിന് വേണ്ടി നമ്മൾ നൽകുമ്പോൾ അത് അള്ളാഹുവിനോട് സ്നേഹമുണ്ടായിട്ടാണ്. ഏ സ്നേഹം ഒരു മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ ഈമാന്റെ മാധുര്യം മനുക്ക് ലഭിച്ചു. അങ്ങനത്തെ ഉമിനീങ്ങളായി നമ്മൾ മാറണം. ആ അള്ളാഹുവിനെ നമ്മൾ ഏത് സമയത്തും ചിന്തിക്കണം. അള്ളാഹു തആലനെ നമ്മൾ പഠിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. സൽ മഹലൂക്ക് റസൂലുള്ളാഹിനോട് അള്ളാഹു പറഞ്ഞത്
നബിയേ എന്നെ എൻ്റെ ദാസന്മാർ കണ്ടിട്ടില്ല, നമ്മളാരും അള്ളാനെ കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല, അത് പരലോകത്ത് കഴിയും, ഇവിടെ കാണില്ല. എന്നെ അവർ കണ്ടിട്ടില്ല, എന്നെ അവർ പഠിച്ചത് അറിഞ്ഞത് മനസ്സിലാക്കിയത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത വാക്കുകളിലൂടെയാണ്, അള്ളാഹുവിന്റെ റസൂല് നൽകിയ വാക്കിലൂടെയാണല്ലോ അള്ളാഹു നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നബിയെ നിങ്ങൾ അവരോട് തുറന്നും പറയണം, ഇന്നീ കരീം, ഞാൻ അവരെ ഏറ്റവും റഹ്മത്ത്, എൻ്റെ അനുഗ്രഹം അവരോട് ഏറ്റവും അടുത്ത ആളാണ്. ഞാൻ അവരോട് അടുത്താന്ന് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് ഒരു മക്കാനോ സ്ഥലമൊന്നുമില്ലല്ലോ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ സമീപത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ഈ കണ്ണിന്റെ മുമ്പില്, കാലിന്റെ അരികത്ത് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്. അവന്റെ റഹ്മത്ത് മന്യച്ച് എവിടെയും വേറെ പോകേണ്ടതില്ല. ഓരോ നബിയെ നിങ്ങൾ പറയ അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ യാതൊരു സംശയവുമില്ല, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത് റമദാനിൽ മാത്രം പോരാ, ഞാനതാ പറഞ്ഞത്. റമദാനിൽ നമ്മളൊക്കെ ഒരുപാട് ദിക്ര് ചൊല്ലി, ഈ സഹോദരിമാരൊക്കെ ചൊല്ലിയിട്ടുണ്ടാകും. പക്ഷെ ആ ദിക്ര് റമദാൻ കഴിഞ്ഞാൽ നമ്മൾ നിർത്തിവെക്കരുത്, തുടർന്നും നമ്മൾ ചൊല്ലണം ദിക്രുകള്, പ്രാർത്ഥനകള്, ഖുർആൻ പാരായണങ്ങള്. റമദാനിൽ മാത്രം പോരാ, ആ റമദാന് നിർവഹിച്ച ആചാരങ്ങള്, കർമ്മങ്ങള്, പ്രാർത്ഥനകള്, ദാനധർമ്മങ്ങള് അതിന് ശേഷവും നമ്മൾ തുടരണം. റമദാന്റെ ശേഷം അത് തുടരാനുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുത്തതാണ് ഈ പരിശുദ്ധ റമദാനിലൂടെ. അതുകൊണ്ട് റമദാൻ അവസാനിച്ചതുകൊണ്ട് ഖുർആൻ ഒത്തു നിർത്തി, ദിക്ര് നിർത്തി, സുന്നത്ത് നിസ്കാരം നിർത്തി എന്ന് വരാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം, അള്ളാഹുവിന്റെ ദീന് നമ്മൾ സഹായിച്ചുകൊണ്ടേ ഇരിക്കണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. യാതൊരു സംശയമില്ല, ആ റബ്ബ് നമ്മളെ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീം യാ റബ്ബേ, ഈ സ്ഥാപനത്തിനെ സഹായിച്ച ഒരുപാട് ആളുകൾ, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരുപാട് മോമിനീങ്ങൾ ഇവിടെയുണ്ട്. നീ അവരെ സഹായിക്കണം റഹ്മാനെ. ഇന്ന് മോമിനീങ്ങൾ ഭരണകൂടത്തിൽ നിന്നും അല്ലാതെയും ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക, വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന പല വാർത്തകളുമാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രയാസങ്ങളിൽ മോമിനീങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ല, മോമിനീങ്ങളെ നീ കാക്കണം റബ്ബേ, മോമിനീങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. എല്ലാവിധ ആലിമീങ്ങളെ ഉൽമെന്നും മോമിനീങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ല. സാധുക്കളായ ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളാണ്, ഇപ്പൊ പനി പരക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുറും ശ്രീകാരും അനുസരിച്ച് കിടക്കാന്നെ ഇവിടെ. അള്ളാഹുവേ സക്കാവി, നീ അദ്ദേഹത്തിന്റെ അസുഖം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. എല്ലാവരുടെ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നേരത്തെ വിരാ മുസ്ലിഗാർ ഓർപ്പെടുത്തിയത് നമ്മുടെ മലേമ മുഹമ്മദ് മുസ്ലിഗാർ, പാറുന്നൂർ ബി പി മൊഹിയദ്ദീൻ മുസ്ലിഗാർ, നമ്മുടെ ഉമ്മർ സാഹിബ്, അങ്ങനെ ഒരുപാട് ആളുകൾ സുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ മജീദ് മുല്ലയാറിൻ്റെ പറമ്പത്ത് മജീദ് മുസ്ലിയാർ, അങ്ങനെ നല്ല നമ്മുടെ സജീവ പ്രവർത്തകന്മാർ പലരും മരണപ്പെട്ടു, പലരും സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. ആ സുഖമില്ലാത്തവരുടെ അസുഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണം അള്ളാഹുവേ. നിന്റെ റഹ്മത്തല്ലാതെ അവർക്ക് വേറെ യാതൊരു പ്രതീക്ഷയുമില്ല. അവരെ ഞങ്ങളീ രോഗങ്ങളുടെ ശിവയാക്കണേ റഹ്മാനെ. വിഷമകരമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. എല്ലാ രംഗത്തും നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തകന്മാരുണ്ടല്ലോ, പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, അതൊക്കെ മാറ്റി റാഹത്ത് നൽകണേ റഹ്മാനെ. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നേതൃത്വം നൽകാൻ, ദീനിന് വേണ്ടി ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നല്ല പണ്ഡിതന്മാരും സയ്യിദന്മാരും നല്ലവരായ മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ ഈ ശക്തി പകരണം റഹ്മാനെ. എല്ലാവിധ ഉൽമൊന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആഫത്തും മുസീബത്തും തട്ടിമാറ്റി റാഹത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇവിടെ തന്നെ ഞാൻ വരുമ്പോൾ എപ്പോഴും കാണുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മുടെ വീരാമചാര ഇളാപ്പറ പേരുണ്ട്, നല്ലൊരു സജീവ പ്രവർത്തനായിരുന്നു ഈ പ്രദേശത്ത്. വയസ്സായ ആളാണ്, എപ്പോഴും ഈ പള്ളിയിൽ വരുമ്പോൾ ഞാൻ വരുമ്പോൾ ഒക്കെ പള്ളിയിൽ കാണുക, കബറ് സ്വർഗത്തോപ്പായി കൊടുക്കണേ റഹ്മാനെ.
അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പേര് പറയാൻ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവെ അവർക്കൊക്കെ മരിച്ചു പോയുടെ ഖബറുകൾ സ്വർഗത്തോപ്പായി കൊടുക്കണം. സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇതിനെ സഹായിച്ച പലരും മരിച്ചിട്ടുണ്ട്, പലരും രോഗികളാണ്. അവർക്കൊക്കെ നീ റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാൻ. അബൂബക്കറും സലിയാൻ നല്ലൊരു പ്രവർത്തകനാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹുവെ അവർക്കൊക്കെ നീ മരണപ്പെട്ടവരെ ഖബർ സ്വർഗത്തോപ്പാക്കി, സുഖമില്ലാതെ കിടക്കുന്നവരുടെ അസുഖങ്ങൾ മാറ്റി റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ അവർക്ക് വെച്ച് അവസാന ദുആ ചെയ്യും. ആ ദുആയിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന്. ഈ സ്ഥാപനം നിങ്ങളെ കരങ്ങളാൽ ലഭിച്ച സഹായങ്ങളെ കൊണ്ടാണ് ഈ രൂപത്തിൽ എത്തിയിട്ടുള്ളത്. തുടർന്നും നിങ്ങളൊക്കെ സഹായിക്കണം. ഞാൻ നിങ്ങളോട് ഇപ്പം സംഭാവന ചോദിക്കുകയല്ല, നിങ്ങളൊക്കെ പിരിയുന്ന സമയത്ത് തങ്ങളുടെ കയ്യിൽ നല്ലൊരു സംഭാവന കൊടുത്ത് തങ്ങൾ ദുആ ചെയ്യും. അവൻ്റെ നല്ല ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിറഹ്മത്തിക യാ അർഹമർ റഹീം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.